പേവാടിയിൽ ഗർഭിണിയായ മകൾക്ക് കൂട്ടിരിക്കാനെത്തിയ ഒരു അമ്മയെ അണലി കടിച്ച വാർത്ത കഴിഞ്ഞ ദിവസങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ ഞെട്ടൽ നമുക്ക് മാറിയിട്ടില്ല. അതിനു മുമ്പാണ് പെരിന്തൽമണ്ണയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്നും 14 മൂർക്കൻ പാമ്പിൻ കുഞ്ഞുങ്ങളെ കിട്ടിയെന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സർജിക്കൽ വാർഡിൽ നിന്നും 11 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയതിനെ തുടർന്ന് വാർഡ് അടച്ചിട്ടിരുന്നു. ഇവിടെ നിന്ന് ഇന്ന് വീണ്ടും 3 പാമ്പിൻ കുഞ്ഞുങ്ങളെ കൂടി പിടികൂടി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സർജിക്കൽ വാർഡിലാണ് ഉള്ളത്. ഇപ്പോൾ ഇതാ ഈ ഭാഗത്ത് നിന്ന് ഒരു പാമ്പിനെ കൂടി ലഭിച്ചിരിക്കുന്നു. ഒരു മൂർക്കം പാമ്പിൻ കുഞ്ഞിനെ കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതോടുകൂടി ഇത് 14-ാമത്തെ പാമ്പിനെയാണ് ഇവിടെ നിന്ന് പിടികൂടുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനകത്ത് 11 പാമ്പുകളെ പിടികൂടിയിരുന്നു. ഇപ്പോൾ ഇന്നലെ 2 ഇന്നിപ്പോൾ ഇത് 3-ാമത്തെ പാമ്പാണ്. ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇവിടുന്ന് പാമ്പുകളെ കിട്ടുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന രോഗികളിൽ ഉള്ളവരെ മുഴുവൻ മറ്റു വാർഡുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സർജിക്കൽ വാർഡിൽ ആദ്യം ഒരു 8 പേർ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. അവരെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി വീണ്ടും പാമ്പിൻ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ബാക്കി ഒരു 20 വരുന്ന രോഗികളെ കൂടി മറ്റു വാർഡുകളിലേക്കും ഇവിടെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്കും മാറ്റിയിരിക്കുന്നത്. രാവിലെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്താണ് ഫസ്റ്റ് കണ്ടത്. പിന്നെ അതിന് ശേഷം ഓരോന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ദിവസം 2 3 കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്റർ ജി ഒ ടി ഉപയോഗിക്കുന്നതാണോ? ഇത് ഉപയോഗിക്കുന്നില്ല, ഒ ടി ഉപയോഗിക്കണില്ല. പക്ഷെ വാർഡ് ഉപയോഗിക്കണ്ടായിരുന്നു. അവിടുന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 14-ാമത്തെയാണ് ഇപ്പൊ പിടിച്ചത്. സൂപ്പർവൈസർ കൂടിയുണ്ട്. ഇതിപ്പോ ഇവിടെ ഇതിന്റെ ഒരു പ്രതിസന്ധി, ഇവിടെ ഉള്ള രോഗികളെയൊക്കെ മാറ്റിയോ? മാറ്റിയിട്ടുണ്ട്. 10 പേഷ്യന്റുകളും ഉണ്ടായിരുന്നു, അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. 3 പേഷ്യന്റ് MM വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ പുതിയ ബിൽഡിംഗ് ഇല്ലേ, അവിടെ പീഡിയാട്രിക് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് അടച്ചിടാനാണ് തീരുമാനം അല്ലേ? ഓരോ ദിവസവും ഇപ്പൊ ആരൊക്കെ തിരയുന്ന, ആരൊക്കെ ചേർന്നിട്ടാണ് പാമ്പുകളെ തിരയുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആവശ്യത്തിനൊക്കെ കയറി നോക്കും. സൈലന്റ് ആണെങ്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കാണും. അപ്പോഴാണ് ബ്രദറാണ് അധികവും പിടിച്ചിരിക്കുന്നത്. ബ്രദറാണ് നമ്മളെ. ഇത് ഇപ്പൊ ബാക്കിലെ പുൽക്കാടാണോ? അവിടുന്ന് എല്ലാം വെട്ടി അല്ലേ? വെട്ടി. ഈ പുൽക്കാടുകളൊക്കെ വെട്ടി, പക്ഷേ എത്ര പാമ്പ് കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ളതിന് ഇപ്പോഴൊരു തിട്ടമില്ല. ഓരോ ദിവസം കഴിയുമോറും ഓരോന്നിനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിപിൻ സി വിജയനുണ്ട് നമുക്കൊപ്പം. വിപിൻ, ഈ ഒരു മൂർക്കൻ പാമ്പിനെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. വിപിൻ നേരിട്ട് പോയി കണ്ടിട്ട് വന്ന ആളാണ്. ഇതിപ്പോൾ ജീവൻ രക്ഷിക്കാൻ പോകുന്നവരുടെ ജീവൻ എടുക്കുന്ന, പാമ്പ് ജീവൻ എടുക്കുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നമുക്കിതിൽ ആരെ കുറ്റം പറയാൻ പറ്റും? കാരണം ഈ പാമ്പുകളെയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടല്ലോ ആ കാടും പള്ളയൊക്കെ വെട്ടി വൃത്തിയാക്കേണ്ടത്. നേരത്തെ തന്നെ വെട്ടി വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ വരില്ലായിരുന്നല്ലോ, അല്ലേ വിപിൻ? അതെ, ഷിയാസി, എന്തൊരവസ്ഥയാണല്ലേ. ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ പനി ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സർജിക്കൽ വാർഡിൻ്റെ ഉള്ളിൽ മുൻപില്ലാത്ത വിധമുള്ള ഈ പാമ്പ് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റുമുള്ള പുൽക്കാടുകളൊക്കെ ഇതിന് മുൻപ് തന്നെ വെട്ടേണ്ടതായിരുന്നു. പിന്നെ പഴയ കെട്ടിടമാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകുവശത്തൊക്കെ ഒരുപാട് ദ്വാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഇത് ചെറിയ പാമ്പിൻ കുട്ടികളായതുകൊണ്ട് തന്നെ അവയ്ക്ക് ഉള്ളിലേക്ക് കടക്കാനും സൗകര്യമാണ്. അങ്ങനെ കടന്നു കൂടിയതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. പക്ഷേ ആ ഭാഗങ്ങളിൽ തിരയുമ്പോഴൊന്നും അധികം പാമ്പും കുട്ടികളെ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 8 പാമ്പിൻ കുട്ടികൾ അതിലോടുകൂടി നിൽക്കുമെന്നാണ് കരുതുന്നത്. പിന്നീട് ഓരോ ദിവസം കഴിയും തോറും ഇവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇന്നൊരു പാമ്പിനെ പിടിച്ചു, ഇന്നൊരു പാമ്പിനെ പിടിച്ചു എന്നുള്ളതാണ്. ആദ്യം ഇതൊരു ചെറിയ, വളരെ ചെറിയ പാമ്പിൻ കുട്ടികളാണ്, മൂർക്കൻ കുഞ്ഞുങ്ങളെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഈ തള്ളപ്പാമ്പ് എവിടെയാണെന്നതിനെ സംബന്ധിച്ചിട്ടും യാതൊരു വിവരവും ഇല്ല. ഇപ്പോൾ ഈ കുട്ടികളെ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവയെ കാണുമ്പോൾ തന്നെ പേടിയാവും. ഇതൊക്കെ കുപ്പിയിലാക്കി ട്രോമാ കെയർ പ്രവർത്തകർ ഇപ്പോൾ പിന്നീട് വനം വകുപ്പിന് കൈമാറുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. നിലവിൽ ഈ വാർഡ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള രോഗികളെ മുഴുവനായും മറ്റ് വാർഡുകളിലേക്കൊക്കെ മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിസന്ധി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം പനി അത്രത്തോളം ഈ മലപ്പുറം ജില്ലയിൽ തന്നെ കൂടി വരികയാണ്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണ് ഈ സർക്കാർ ആശുപത്രി. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത്. ഒപ്പം തന്നെ ഇനി കൂടുതലായിട്ട് ഇവിടെ പാമ്പുകൾ ഉണ്ടോ എന്നുള്ളതിൻ്റെ പരിശോധന ഓരോ ദിവസവും വിവിധ ഭാഗങ്ങളിലായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വരുന്ന ആളുകളോട് പറയാനുള്ളത് യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. കാരണം അതൊരു ചെറിയ സർജിക്കൽ വാർഡ് മാത്രമാണ്, അവിടെ മാത്രമാണ് ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ ചികിത്സ തേടുന്നതിനോ ഇവിടെ കിടത്തി ചികിത്സയ്ക്കോ അതിനൊന്നും തന്നെ മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധിയോ ആശങ്കയോ നിലവിലില്ല. അങ്ങനെ കരുതി, അല്ലെങ്കിൽ പാമ്പുണ്ടെന്നൊന്നും കരുതി ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക, അത്തരത്തിലുള്ള ഒരു ചിന്തയും വേണ്ട എന്നുള്ളത് ഉറപ്പിച്ചു പറയാം. കാരണം ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് ഈ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളത്, ബാക്കി എത്രയോ സ്ഥലങ്ങൾ. പറഞ്ഞതുപോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചികിത്സ ആവശ്യമുള്ളവർ ധൈര്യമായിട്ട്
അങ്ങോട്ട് പോവാം. പക്ഷേ ആ ഒരു പരിസര പ്രദേശത്ത് ഇനിയും പാമ്പിനെ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മൂർക്കൻ പാമ്പാണ്, വിഷമുള്ള പാമ്പാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു പാമ്പിനെ കണ്ടെത്തി പിടിച്ചു എന്നുള്ളതിനപ്പുറം ആ പാമ്പ് ആരെങ്കിലും ഉപദ്രവിച്ചിരുന്നെങ്കിൽ, കടിച്ചിരുന്നെങ്കിൽ ഈ ഒരു വാർത്തയുടെ സ്വഭാവം തന്നെ മാറിപ്പോയിന്. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ആ പരിസരത്തൂടി പോകുന്ന ആളുകൾ, അതിപ്പോൾ രോഗികളാണെങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥരാണെങ്കിലും, സൂക്ഷിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള ഈ ഗവൺമെൻറ് ആശുപത്രികളൊക്കെ ഇങ്ങനെ കാടോ പള്ളയോ കിടന്നാലും അത് അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിക്കാതെ കൃത്യമായിട്ട് നേരത്തെ തന്നെ എന്തെങ്കിലും സംഭവിക്കാൻ കാത്തിരിക്കാതെ നേരത്തെ തന്നെ അതൊക്കെ വൃത്തിയായി സൂക്ഷിക്കാനുള്ളൊരു ഉത്തരവാദിത്വ ബോധം അധികൃതരും കൂടി കാണിക്കുക.